അൺഓർഗനൈസ്ഡ് സെക്ടറും നമ്മൾ പറഞ്ഞു. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മണി ലെൻഡറും ഉണ്ടായിരിക്കും, ഇൻഡിജീനസ് ബാങ്കറും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പറയുന്ന ഓർഗനൈസ്ഡ് സെക്ടറാണ്. ഓർഗനൈസ്ഡ് സെക്ടറിൽ പ്രധാനമായിട്ട് അതിൻ്റെ ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന അപ്പക്സ് പൊസിഷനിൽ നിൽക്കുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് നമ്മുടെ രാജ്യത്ത് ആർ ബി ഐ ആണ്. ആർ ബി ഐ രൂപീകൃതമായത് 1935 April 1st. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തണം. ആർ ബി ഐനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ആർ ബി ഐ ഈസ് ഫോംഡ് 1935 April 1st. അപ്പോൾ ഈ ആർ ബി ഐൻ്റെ കീഴിൽ നാല് ഫോർമാറ്റിലാണ് ബാങ്ക് വർക്ക് ചെയ്യുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്ക്സ് ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത്രയും ബാങ്കുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുതിയ ഒരു മോഡ് ഓഫ് ബാങ്ക് കൂടി വന്നിട്ടുണ്ട്. ആ ബാങ്കിനെ വിളിക്കുന്ന പേരാണ് എൻ്റെ പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ഉദാഹരണമാണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, ഫിനോ ബാങ്ക്, NSDL, ഇന്ത്യ പോസ്റ്റ് ബാങ്ക് ഒക്കെ. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിൽ എന്ത് പഠിക്കാം, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇതിൽ വരുന്നതാണ് അതായത് പേയ്മെൻറ്റ് ബാങ്ക്സിൽ എയർടെൽ ബാങ്ക് ആൻഡ് അതുപോലെ ഫിനോ. നമുക്ക് പമ്പുകളിലൊക്കെ പെട്രോൾ പമ്പിലൊക്കെ കാണാൻ പറ്റും ഫിനോ ബാങ്കിൻ്റെത്. നമ്മൾക്ക് ഇതിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാം, കുറച്ച് ക്യാഷോ വരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിലും ഇതിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാം. എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്സ് നമ്മുടെ കോളേജിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്സിനൊരു ബ്രാഞ്ച്, 1 ലക്ഷം രൂപയുണ്ട്. ഇതിന് ഡെപ്പോസിറ്റ് എടുക്കുക, ATM കാർഡ് ഉണ്ടായിരിക്കും. ഒരുവിധം ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ട് സാധാ ബാങ്കിനെ പോലെ. IFSC കോഡ് അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇതൊരു പുതിയ ഫോർമാറ്റാണ് സെൻട്രൽ ബാങ്കിൻ്റെ കീഴിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോർമാറ്റ് ഇത് നമ്മളെ സിലബസിലില്ല, പക്ഷേ നിങ്ങളെ അറിവിലേക്ക് അവൻ പറഞ്ഞു തന്നതാണ്. ഇനി പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഒന്ന് ഡീപ്പായിട്ട് പഠിക്കണം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്ന ബാങ്ക് ഏതാ ചോദിച്ചാൽ ഉത്തരം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പ്രധാനമായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് നാഷണലൈസ്ഡ് ബാങ്ക്, കാരണം 1969 വരെ ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകൾ തന്നെയായിരുന്നു. ഈ പ്രൈവറ്റ് ബാങ്കുകൾ എന്ന് കരുതിച്ച് കഴിഞ്ഞാൽ അവർ നന്നായി ജനങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധി ജൂലൈ മാസം 19 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, നമുക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ജൂലൈ മാസത്തിൽ 1969 14 ബാങ്കുകളെ നാഷണലൈസ്ഡ് ചെയ്തു, അതായത് ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പിന്നെ 1980 4 ബാങ്ക് കൂടിയും ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ടോട്ടൽ 20 നാഷണലൈസ്ഡ് ബാങ്കുകളായി. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. 20 നാഷണലൈസ്ഡ് ബാങ്കിൽ ഒരു ബാങ്ക് 90s ന്യൂ ഇന്ത്യ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് വേറൊരു ബാങ്കിനായിട്ട് മെർജ് ചെയ്തു. അങ്ങനെ ഇത് 19 ബാങ്കായി. ഇപ്പോൾ ഇവിടെ അടുത്ത് നമ്മുടെ പ്രസൻറ്റ് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല ശ്രീധാറാമും അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലി ഇവരുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ 19 നാഷണൽ ബാങ്കിനെ വീണ്ടും ചുരുക്കിയിട്ട് ഇപ്പോൾ അത് പ്രസൻറ്റിൽ എത്ര ബാങ്കേ ഉള്ളൂ, 12 ബാങ്കേ നാഷണലൈസ്ഡ് ബാങ്കേ ഉള്ളൂ. പിന്നീട് ഞാൻ നിങ്ങളെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ ഇമ്പീരിയൽ ബാങ്ക്സിന് അല്ലേ. ഇമ്പീരിയൽ ബാങ്കിൻ്റെ ആദ്യത്തെ പേരായിരുന്നു പ്രസിഡൻസി ബാങ്ക്, അതായത് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്, അത് ഇമ്പീരിയൽ ബാങ്ക് ആയിരുന്നു. പിന്നെ 1955 ഈ ഇമ്പീരിയൽ ബാങ്ക്സിനെ നമ്മൾ SBI ആയിട്ട് കൺവേർട്ട് ചെയ്തു വന്നു. അപ്പോൾ ഇത് ആദ്യമേ അത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ഒരു ബാങ്കാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ അല്ലായിരുന്നു, പിന്നെ ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലേക്ക് കൊണ്ടുവന്ന ബാങ്കാണ്. അപ്പോൾ അതാണ് ഗവൺമെൻറ് സെക്ടറിലുള്ള ബാങ്ക്. അപ്പോൾ SBI ആൻഡ് SBI അസോസിയേറ്റ് ബാങ്ക്സ് കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഭാഗ്യവശാൽ ഇപ്പോൾ അസോസിയേറ്റ് ബാങ്കിനെ കുറിച്ച് പഠിക്കേണ്ട, കാരണം അസോസിയേറ്റ് ബാങ്കുകളെല്ലാം എന്ത് ചെയ്തു, SBIയിൽ ചേർന്നു. ഒരുപാട് 7 അസോസിയേറ്റ് ബാങ്കുകൾ ഉണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മദ്രാസ്, സോറി മൈസൂർ, പാട്യാല, അതുപോലെ തന്നെ ഒരുപാട് ബാങ്കുകളുണ്ട്. ഹൈദരാബാദ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. ഈ പിന്നെ കേരള, സോറി മഹിളാ ബാങ്ക് ഉണ്ടായിരുന്നു. ഈ ബാങ്കുകളൊക്കെ SBIയിൽ ലയിച്ചു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബാങ്കായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. അതാണ് SBIൻ്റെ അസോസിയേറ്റ് ബാങ്ക്. ഇപ്പം നമുക്കത് പഠിക്കാനില്ല. പിന്നീട് അപ്പോൾ ഇത് രണ്ട് ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ബാങ്ക്സുകളാണ്, ഒന്ന് SBI പിന്നെ മറ്റു നാഷണലൈസ്ഡ് ബാങ്കുകളും. ഇപ്പോൾ അത് 12 എണ്ണമുള്ളൂ. ഇനി അതല്ലാതെ വീണ്ടും കുറച്ച് നാഷണലൈസ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ നോക്കുക. അതിലൊന്നാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഇത് ഫുള്ള് RBIൻ്റെ കൺട്രോളായിരിക്കും. ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്, പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ആരായിരിക്കും, പ്രൈവറ്റ് വ്യക്തികളായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ ധനലക്ഷ്മി ബാങ്ക് എന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫോറിൻ ബാങ്ക്. ഫോറിൻ ബാങ്കാണ് ഈ വിദേശത്തെ ഹെഡ്ക്വാർട്ടറും രജിസ്റ്റർ ചെയ്ത ബാങ്ക്. പക്ഷേ അത് എന്താ പറയുക, ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും വർക്ക് ചെയ്യുക.
പ്ലസ് അതിന് ആർ ബി ഐൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫോറിൻ ബാങ്കിനാണ് എച്ച് എസ് ബി സി എന്ന പേര്, ആ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്കിൽ രണ്ട് തരത്തിലുള്ള ബാങ്കുകളുണ്ട്, ഓൾഡ് പ്രൈവറ്റ് ബാങ്ക് ഒന്നും ന്യൂ പ്രൈവറ്റ് ബാങ്ക്. ഈ ന്യൂ പ്രൈവറ്റ് ബാങ്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂ ജനറേഷൻ ബാങ്ക്. അതിൽ എച്ച് ഡി എഫ് സി ബാങ്ക്, ഐ സി ഐ സി ബാങ്ക്, ആക്സസ് ബാങ്ക്, ഇൻഡസെൻഡ് ബാങ്ക്, ഇതിനൊക്കെ ഉദാഹരണങ്ങൾ. നമ്മുടെ സൗത്ത് മലബാർ ബാങ്കൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളുണ്ട്. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന കാറ്റഗറി ഒഴിവാക്കി, ഇനി സ്പെഷ്യലൈസ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും അവരൊരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ സ്പെഷ്യലൈസ്ഡ് ചെയ്യുകയുള്ളൂ, അതിലല്ലാതെ വേറൊരു കാര്യം അവർ ചെയ്യില്ല. അതിനാണ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കുകൾ, അതായത് ഇതിനാണ് നമ്മൾ വിളിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്കൊക്കെ അതിന് ബാങ്കാണ്, കേരള ഗ്രാമീൺ ബാങ്ക്. അതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന ബാങ്കുകൾ അവർ, ഇവ ഈ റൂറൽ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ഫങ്ഷൻ ചെയ്യുള്ളൂ, അർബൺ ഏരിയയിൽ ഉണ്ടാവില്ല. പിന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ ഉണ്ടായിരിക്കും, അതായത് ഇവരെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കും, ഫണ്ട് മൊബിലൈസേഷൻ ഒന്നും ആയിരിക്കില്ല, സേവിങ് മൊബിലൈസേഷൻ ആയിരിക്കില്ല, ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകളായിരിക്കും. പിന്നെ ഹൗസ് ഫിനാൻസ്, ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കുന്ന ബാങ്കുകൾ. അതുപോലെ തന്നെ എക്സിം ബാങ്ക്, എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക്സ്. അപ്പോൾ ഇതാണ് സ്പെഷ്യലൈസ്ഡ്. ഇതിലൊക്കെ ഓരോ ഏരിയയിലാണ് ലാൻഡ് മോർട്ട്ഗേജ്, അതായത് ലാൻഡിൽ പണയപ്പെടുത്തിയിട്ട് ലോൺ എടുക്കുന്നത്, റൂറൽ ക്രെഡിറ്റ് ഗ്രാമീണ പ്രദേശങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക് ലോൺ കൊടുക്കുന്നത്, നമ്മൾ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടും. പിന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇൻഡസ്ട്രീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ബാങ്ക്, ഹൗസ് ഫിനാൻസ് ഇനി പേര് തന്നെ ഉത്തരറിയാം. പിന്നെ എക്സിം ബാങ്ക് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഇനി വിളിക്കാൻ പോകുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്ക്സുകൾ. അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ്, അവരുടെ പേരിൻ്റെ കൂടെ ബാങ്ക് എന്നുണ്ടാവില്ല, അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇവർ കയ്യിൽ നിന്ന് റീഫിനാൻസ് ചെയ്യുക, റീഫിനാൻസ് ചെയ്യാന്നാൽ ഈ ബാങ്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൊമേഴ്ഷ്യൽ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക്സിനൊക്കെ ഫണ്ട് കൊടുക്കും, അവർ എന്നിട്ട് ലോൺ കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പം നേരിട്ടും ലോൺ കൊടുക്കുന്നുണ്ട്. നോക്കുക, അതിൽ ഒന്നാമത്തെ പേരാണ് ഐ എഫ് സി ഐ, അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവർ ഇൻഡസ്ട്രിക്കാണ് എന്ത് ചെയ്യുന്നത്, മുൻതൂക്കം കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, കേരളത്തിൻ്റെതാണ്, കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷനാണ് അതിൻ്റെ കെ എസ് ഇ പി അല്ലേ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇവരും ഇൻഡസ്ട്രിക്കാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ നബാർഡ്, നബാർഡിൻ്റെ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും, നമുക്ക് നബാർഡ് പഠിക്കാനുണ്ട്. നബാർഡ് മീൻസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് പ്രധാനമായിട്ടും അഗ്രികൾച്ചറിനാണ്, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനൊക്കെ ഫണ്ട് കൊടുക്കുന്നതാരാണ്, നബാർഡാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഐ ഡി ബി ഐ, ഇവർ ആദ്യം ഇൻഡസ്ട്രിക്കായിരുന്നു ഫണ്ട് കൊടുത്തത്, ഇപ്പോൾ അതെന്തായി മാറിയിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കായിട്ട് കൺവേർട്ടഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സിഡ്ബി, പേര് തന്നെ അറിയാം, സ്മാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്മാൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചെറുകിട വ്യവസായങ്ങൾക്ക് ലോൺ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ്, ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് ഇൻഡിജീനിയസ് ബാങ്കും മണി ലെൻഡേഴ്സും. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ബാങ്കിലാണ് നമ്മൾ ഇത്രയും കാറ്റഗറീസ് പറഞ്ഞത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, ഞാൻ പറഞ്ഞ പേയ്മെൻറ്റ്സ് ബാങ്കൊക്കെ അതിലാണ് വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവർക്ക് ബാങ്കിങ്ങിൻ്റെ എല്ലാ ഫങ്ഷൻസ് ഉണ്ടായിരിക്കില്ല, പക്ഷേ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഗോൾഡ് ലോൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതിനാണ് ഉദാഹരണം മ്യൂച്വൽ ഫണ്ട്സ് ബാങ്ക്, റിലയൻസ് ക്യാപിറ്റൽ, എച്ച് ഡി എഫ് സി ഇക്വിറ്റി ഫണ്ട്, എസ് ബി ഐ ഇക്വിറ്റി ഒക്കെ. എസ് ബി ഐൻ്റെ ഒക്കെ ഒരു സബ്സിഡറി ബാങ്ക് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുക. പിന്നെ ഇതിൽ തന്നെ പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട്, ഇതിലാണ് നമ്മുടെ മുത്തൂട്ട് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, കൊശമറ്റം ഫിനാൻസ്, ഗോകുലം ഫിനാൻസ്, ചിട്ടീസ്, ഇതൊക്കെ ഇതിലാണ് വരിക. അതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഡോൺ ബി കൺഫ്യൂസ്ഡ്, വാച്ച് ദിസ് വീഡിയോ 2 or 3 times, ആൻഡ് ഇഫ് യു ഹാവിങ് എനി ഡൗട്ട് യു ജസ്റ്റ് വാട്സപ്പ് മീ, I will give the proper reply on your queries. Okay, thank you very much for watching the program. Okay, thank you.